ഹലോ ഹലോ, മാനാർമത്തായി സ്പീക്കിംഗ്. ഉർമിസ്തംഭാനല്ലേ? ഉർമിസ്തംഭാൻ? ഉർമിസ്തംഭാനോ? ഏത് ഉർമിസ്തംഭാൻ? ഇത് ഉർമിസ്തംഭാന്റെ വീടല്ല. ഉർമിസ്തംഭാൻ വീട്ടിലല്ലേ? എവിടെ പോയി? ഓ, ഇത് വലിയ ശല്യമായില്ലോ മാതാവേ. ഒന്നുമില്ല, ഞാനിത് മാതാവിനോട് പറഞ്ഞതാ. ഇത് നാടക ബുക്കിംഗ് ഓഫീസാ. ബുക്കിംഗ് ഏജന്റ് മാന്നാർ മത്തായി, ഉറുമി സ്തംഭാൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ ഇയ്യ. ഹലോ ഹലോ, ഉറുമിസ്തംഭാനുണ്ടോ? ഉറുമി സ്തംഭാനോ? കൊറച്ചു നേരത്തെ ചത്തുപോയല്ലോ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. എന്തേ വല്ലതും പറയണ്ട, നമ്മൾ നോക്കിട്ടില്ല പന്നി. എന്താണാവോ? മാന്നാർ മത്തായി അല്ലേ? അല്ല, ഉറുമി സ്തംഭാൻ. എന്താ സംശയണ്ടേ? എന്തേ മത്തയച്ചിട്ട് ഉണ്ടോന്ന് അറിയാൻ വന്നതാ. ഇല്ല, ഉണ്ടില്ല. ഉണ്ണാൻ പോണേ ഉള്ളൂ. ഉണ്ണണാ? എനിക്ക് മത്തയച്ചിട്ട് ഒന്ന് കാണണമായിരുന്നു. താ കാര്യം പറയടോ. താമസിക്കേണ്ട ഒരു മുറി കിട്ടുമെന്ന് അറിയാൻ വന്നതാ. അയ്യോ, വാ ഇരിക്കി, പറയണ്ടേ. ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് താമസിക്കാൻ ഒരു മുറിക്കുക. ഇന്ന് നേരം എടുത്തിട്ട് 3-ാമത്തെ ആളാ താൻ. നമ്മുടെ സ്ഥലം എവിടെയാ? ചെറുപ്പുളശ്ശേരി. ആ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടാട്ടാ. ആ എന്നത്തേക്കാ? കുറച്ചു ദിവസം വേണം. കുറച്ചു ദിവസം? അതിന്റെ സ്ഥിരം വേദിയാ? അപ്പോഴും ഉണ്ടാവില്ല. ഞാൻ വേണേ കാഴ്ചവങ്ങളാവ് തരാം. ഏ, ഉഗ്രൻ സാധനാണ് കാഴ്ചവങ്ങളാവ്? ക്ലീൻ സാധനം. അയ്യോ ചേട്ടാ, ഈ കാഴ്ചവങ്ങളാവിലൊക്കെ എങ്ങനെ കിടക്ക? ദേ ഇവിടെ എവിടെയെങ്കിലും ചെറിയ മുറി കിട്ടിയാലും മതി. ഈ പെട്ടിയൊക്കെ ഒന്ന് വെക്കണം, രാത്രി ഒന്ന് ഉറങ്ങണം. ഉറങ്ങാനാ? ആർക്കുറങ്ങാൻ? എനിക്ക്. ആ, അപ്പൊ നീ നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ല? അല്ല. എവിടെ സ്ഥലം എന്ന് പറഞ്ഞേ? ചെറുപ്പുളശ്ശേരി. ചെറുപ്പുളശ്ശേരി? ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടാവുന്നു. ചെറുപ്പുളശ്ശേരിക്കാരെ എനിക്ക്. എനിക്കാ മത്തച്ചേട്ടാ. എന്താ നീ കരുതിയേ? ഇത് ലോഡ്ജാണെന്ന് വിചാരിച്ചു. ഉർവശി ടീച്ചേഴ്സ് പൊളിഞ്ഞെന്നും പാലീസായെന്നും ഇവിടെ കുറെ തെണ്ടികൾ പറഞ്ഞു നോക്കുന്നുണ്ട്. ഇത് ലോഡ്ജാക്കേണ്ട ഗതികേടൊന്നും മത്തായിക്ക് വന്നിട്ടില്ല. നീ സ്ഥലം കാലിയാക്ക്. മത്തച്ചേട്ടാ, കുരിച്ചൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. കുരിയച്ചനോ? അതേതാടാ കുരിച്ച്? ആ ഹോട്ടലിൽ എടുത്തുന്ന കുരിച്ചൻ. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിണ്ടാവൂല്ലേ? ആ പറഞ്ഞു. എന്താ പറഞ്ഞു? മത്തായച്ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന്. വിഷമം പറഞ്ഞാ മതി, മത്തായച്ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ, എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? അല്ല. പിന്നെ? ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ. ജോലി കിട്ടുന്നവരെ ലോഡ്ജിൽ തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ ഈ പണം തികയില്ല. 2 ദിവസം കുരിച്ചാന്റെ കൂടെ ആയിരുന്നു. ഇപ്പോ ഇവിടെ താമസിക്കാനൊരിടം തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല. ഒരു സമാധാനം കിട്ടില്ല. ഞാനായിട്ട് മത്തച്ചേട്ടന് ഒരു സമാധാനക്കേട് ഉണ്ടാക്കില്ല. സത്യം. മുറി ഞാൻ തരാം, പക്ഷെ എനിക്ക് വാടക തരണം. 30 രൂപ തരാം. വാടക എനിക്ക് ആവശ്യമായിട്ടല്ല, ഇല്ലെങ്കിൽ ഈ വീട് നിന്റെ സ്വന്തം നിനക്ക് തോന്നും അല്ലേ? തെറ്റിരുത്. എന്താ ഞാൻ എടുക്കണ? വേണം, ഞാൻ എടുത്തോളാം. പണ്ട് മിശിഹായ കുരിശി തറച്ചപ്പോ കുരിശി മിശിഹായോട് കംപ്ലൈന്റ് പറഞ്ഞു. ഞാൻ എന്ത് തെറ്റ് ചെയ്ത കർത്താവേ, എന്റെ മേലിങ്ങനെ ആനയടിച്ചു കയറ്റണേ. അതുപോലെ നീ ഇപ്പൊ എനിക്കൊരു കുരിശ, എന്നെ കൊണ്ട് അധികം കാലം അത് ചുമപ്പിക്കില്ല. ഇതാണ് നിന്റെ മുറി. അയ്യോ, ഇതൊക്കെ എന്താ? ഒക്കെ എന്റെ നാടകത്തിന്റെ സാധനങ്ങളാ, ഒന്നും നശിപ്പിക്കരുത്. അടുത്ത വർഷമെങ്കിലും തട്ടേ കയറേണ്ടതാ. ദേ ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും സുഖമായിട്ട് കടന്നു. ഇതിനകത്ത് വല്ല പാമ്പും ഉണ്ടാവോ? അതെ, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. ഒന്നും ഉണ്ടായിട്ടല്ല. ഇതാണ് നമ്മുടെ അടക്കള. കൃത്യമായിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവാറില്ല. ആ ഇനി നമുക്ക് ഉഷാറാക്കാം. ദേ ഇതൊരു കോഴി, ഇവിടത്തെ അല്ല അയൽവക്കത്തെ. മുട്ടയിടാൻ ഇവിടെ വരും. അടുക്കളയെ പറ്റി ഏകദേശം രൂപം കിട്ടിയല്ലോ. ഇതാണ് അരയ്ക്കാനും പിടിക്കാനുള്ള സ്ഥലം. അരയ്ക്കാനൊക്കെ അറിയാലോ? അതൊക്കെ ഞാൻ പഠിപ്പിച്ചുതരാം. ഇതാണ് കിണർ, കുടിക്കാനും കുളിക്കാനും ഒക്കെ ഇരുന്ന. അയ്യോ, ഭയങ്കര ആഴമാണല്ലോ കേട്ടാ. ഇറങ്ങി കുളിക്കൊന്നും വേണ്ട, കോരി കുളിച്ചാ മതി. ഇതാണ് കക്കൂർ. നിനക്കൊന്ന് തള്ളി പിടിച്ചിരുന്നു റപ്പോത്തെ. ഏത് നേരം ഇതിന്റെ അകത്താ? നിനക്ക് പാട്ട് പാടാ അറിയോ? ഇല്ല. ഇതിന്റെ അകത്തിരിക്കാണെങ്കിൽ ഒന്നുകിൽ പാട്ട് പാടണം, അല്ലെങ്കിൽ തള്ളി പിടിക്കണം. കൊളുത്തില്ല. കൊളുത്തില്ലെന്ന്? ആ ബസ് എന്താ അങ്ങനെ ഇട്ടേക്കുന്നേ? പിന്നെ ബസ് ഇങ്ങനെ മറച്ചിരുന്ന താ എന്താ എന്റെ പിന്നാലെ നടക്കണേ? താ തന്റെ മുറി പോയിട്ടാ വൃത്തിയാക്കടോ. ഇങ്ങനെ മറച്ചിരുന്നോ, അങ്ങനെ മറച്ചിരുന്നോ? ഞാൻ ചിലപ്പോ കുഴിച്ചു മൂടും.
കളിക്കണം.